വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മതസൗഹാർദ്ദം നിലനിർത്താൻ പ്രാദേശിക തലത്തിൽ വിവിധ സമുദായങ്ങൾ ഒന്നിക്കുന്ന ഫോറങ്ങൾ സംഘടിപ്പിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മതസമുദായ നേതാക്കളുടെ യോഗത്തിന്റെ ആഹ്വാനം. മറ്റു സമുദായങ്ങൾക്ക് മുറിവേൽക്കാതിരിക്കാൻ ആത്മീയ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. അതേസമയം പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തെ തള്ളി കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമിസ് കാത്തോലിക്ക ബാവ നിലപാടെടുത്തു. പരസ്പരം മുറിവേൽപ്പിക്കാതെ ജാഗ്രത പുലർത്തണമെന്നായിരുന്നു യോഗത്തിന്റെ പ്രധാന ആഹ്വാനം. ആരെയും തള്ളാനോ കുറ്റം പറയാനോ അല്ല മതനേതാക്കളുടെ യോഗം ചേർന്നത്. എല്ലാവരെയും ക്ഷണിക്കാനും കഴിഞ്ഞില്ല. നാട്ടിൽ സമാധാനം നിലനിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. മതസൗഹാർദ്ദം, സമൂഹങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഒരു കാരണവശാലും നഷ്ടപ്പെടുവാൻ പാടില്ല. അത് നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായുണ്ട്. സർക്കാർ സർവകക്ഷി യോഗവും മതനേതാക്കളുടെ യോഗവും വിളിക്കണമെന്ന നിർദ്ദേശത്തെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൂടുന്നതിന് സർവകക്ഷി യോഗം വിളിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടു. അത് സ്വാഗതാർഹമാണ്. കാരണം ഇത് ഈ ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തെ കർദിനാൾ ക്ലിമീസ് കത്തോലിക്ക ബാവ തള്ളി. ആ നിലപാട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫോറത്തിൽ വിശദമാക്കേണ്ട ഒരു ഫോറമല്ല എങ്കിലും ഞാൻ പറയുന്നു, നമുക്ക് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നതിനെ മയക്കുമരുന്ന് എന്ന് തന്നെ പറഞ്ഞാൽ മതിയാവും. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് എം സൂസപാക്യം, ഓർത്തഡോക്സ് സഭ മർത്തോമ സുറിയാനി സഭാ പ്രതിനിധികൾ, പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, പാളയം ഇമാം സുഹൈബ് മൗലവി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ സീറോ മലബാർ സഭയും സമസ്ത ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സാമുദായിക സംഘടനകളും യോഗം ബഹിഷ്കരിച്ചു. എല്ലാവരെയും പങ്കെടുപ്പിച്ച ഇനിയും യോഗങ്ങൾ വിളിച്ചു ചേർക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കത്തിനെതിരെ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക സാഹിത്യ സാമൂഹ്യ പ്രവർത്തകർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. സംശയങ്ങളും ആശങ്കകളും വിവിധ മതവിശ്വാസികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തെയും ബഹുമാനത്തെയും തകർക്കുന്ന രീതിയിലേക്ക് എത്തിയെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സാഹചര്യങ്ങൾ വിദ്വേഷത്തിലും അവിശ്വാസത്തിലും പകയിലും ചെന്ന് അവസാനിക്കരുത് എന്നും കത്തിൽ പറയുന്നു. മതസൗഹാർദ്ദം നിലനിർത്താൻ ഇടപെടൽ വേണമെന്നും വി ഡി സതീശൻ കത്തിൽ ആവശ്യപ്പെട്ടു. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ CPIM കോൺഗ്രസ് വാക്പോര് തുടരുന്നു. കോൺഗ്രസ് സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവിന് ശ്രമം നടത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. ഏറ്റവും വലിയ വർഗീയവാദിയാണ് എ വിജയരാഘവനെന്ന് കെ സുധാകരൻ തിരിച്ചടിച്ചു. KPCC ഇടപെടൽ കൊണ്ടാണ് മതമേൽ അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചത് എന്നും കെ സുധാകരൻ പറഞ്ഞു. സമുദായങ്ങൾ തമ്മിൽ അകന്നോട്ടെ എന്നാണ് സർക്കാർ നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. അതേസമയം സംസ്ഥാനത്ത് നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ്. ഗവൺമെന്റ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇത്തരം ചെയ്തികൾ ഒരു സംസ്ഥാനത്ത് നടക്കാത്ത കാര്യമാണ്. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന BJP പ്രവർത്തന ശൈലി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. സുധാകരനും സതീശനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ നിലയിലുള്ളതാണ്. BJPയെ പോലെ തന്നെ കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാനാവുമോ എന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലൗ ജിഹാദ് ഒരു പുത്തൻ കാര്യമല്ല, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. ആ ലൗ ജിഹാദ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പച്ചയായി പറഞ്ഞപ്പോൾ എന്നെ ഒരു വർഗീയവാദിയാക്കി. കേരളത്തെ മുക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ മയക്ക് വരുന്നത്. അതൊരു മുസ്ലിങ്ങളുടെ മാത്രം ഒരു കുത്തുകയായ ഒരു പ്രവർത്തകമായ ശൈലിയായിട്ട് ആരും പറയുന്നത് ശരിയല്ല. അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഓണം ബമ്പർ വിജയിയെ കണ്ടെത്തി. മരട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ജയബാലൻ എന്ന കണ്ണനാണ് ഇത്തവണത്തെ ഓണം ബമ്പർ അടിച്ചത്. ടിക്കറ്റ് ബാങ്കിൽ ഏൽപ്പിച്ച രേഖകളും ജയബാലന്റെ കയ്യിലുണ്ട്. തൃപ്പൂണിത്തുറയിലെ മീനാക്ഷി ലോട്ടറി ഏജൻസിയുടെ കൗണ്ടറിൽ നിന്നാണ് ജയബാലൻ ടിക്കറ്റ് എടുത്തത്. നേരത്തെ ലോട്ടറി അടിച്ചെന്ന അവകാശവാദവുമായി പനമരം സ്വദേശിയായ പ്രവാസിയും രംഗത്തെത്തിയിരുന്നു. ഒന്നും തോന്നിയില്ല എനിക്ക്, ചെറിയൊരു ബോധക്ഷം. ഒരു ബോധക്ഷയോടെ രാത്രി ആയപ്പോഴൊക്കെ കിടക്ക ഉറക്കം വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും അപ്പൊ തന്നെ അറിഞ്ഞു. ഇല്ല, വൈകിട്ട് ഞാൻ വൈകിട്ടാണ് വീട്ടിൽ വന്നത്. വന്ന് TV ചാനലും ഓട്ടോ ഓടിക്കുന്നുണ്ടോ ഇപ്പോഴും? ആ, ഓടിക്കുന്നുണ്ട്. ഇത്തവണത്തെ ഓണം ബമ്പറിൽ ടിസ്റ്റോട് ട്വിസ്റ്റ്. ഒടുവിൽ വിജയി മാധ്യമങ്ങൾക്ക് മുൻപിൽ. കൊച്ചി മരട് പനോരമ നഗർ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ജയബാലൻ എന്ന കണ്ണനാണ് ഇത്തവണത്തെ ഓണം ബമ്പർ വിജയി. ബമ്പർ അടിച്ചെന്ന ജയബാലൻ അറിയുന്നത് ഇന്നലെ രാത്രി ആദ്യം പറഞ്ഞത് അമ്മയോട്. ആദ്യം പറഞ്ഞ എൻ്റെ അമ്മയുടെ വർത്തത്, അമ്മയുടെ അമ്മ എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, തീർത്തു പറഞ്ഞില്ല. പിന്നെ എൻ്റെ മോൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അവനോട് പറഞ്ഞു, എന്നെ പോലെ സംഭവമുണ്ട്. അപ്പോൾ ആർക്കും വിശ്വാസമില്ല, ഇച്ചിരി കടങ്ങളൊക്കെ ഉണ്ട്. ആ കടങ്ങളൊക്കെ തീർക്കുക, എൻ്റെ മക്കളെ സേഫ് ആക്കുക.
പനോരമ നഗറിലെ വീട്ടിൽ ചോറ്റാനിക്കര ഹോമിയോ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയായ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും 95 വയസ്സായ അമ്മയ്ക്കുമൊപ്പമാണ് ജയബാലൻ കഴിയുന്നത്. ചെറിയ കടങ്ങളെല്ലാം തീർത്ത് സ്വസ്ഥമായി ജീവിക്കാനാണ് ജയബാലന്റെ തീരുമാനം. നേരത്തെ ബമ്പറടിച്ചെന്ന അവകാശവാദവുമായി പനമരം സ്വദേശിയായ പ്രവാസിയും രംഗത്തെത്തിയിരുന്നു. താൻ പ്രവാസിയായ സെയ്തലവിയോട് ലോട്ടറി അടിച്ചതായി പറഞ്ഞിട്ടില്ലെന്ന സുഹൃത്തായ അഹമ്മദ് പറഞ്ഞതോടെ വീണ്ടും അഭ്യൂഹങ്ങൾ പരക്കുകയായിരുന്നു. ലോട്ടറി എടുത്ത് കൊടുത്തിട്ടില്ലെന്നും വാട്സപ്പ് സന്ദേശങ്ങൾ സൈബർ സെൽ പരിശോധിക്കട്ടെ എന്നും നാലാമേൽ സ്വദേശി അഹമ്മദ് വ്യക്തമാക്കി. ഒരു ചങ്ങായി എനിക്ക് അയച്ചാന്ന് ഫേസ്ബുക്കിന്ന്, അതെന്താക്കി അവൻ്റെ കയ്യിലിട്ട് മൊത്തം എല്ലാവർക്കും കിട്ടും. എനിക്ക് മാത്രമല്ല തമാശക്ക് എല്ലാവർക്കും കൂടി ഇട്ടതന്നെ. അതായത് ഇങ്ങനെ പ്രൈസ് ഇന്ന നമ്പർ വന്നെന്ന് പറഞ്ഞിട്ട് അയച്ചത്. ഞാൻ ഇത് മാത്രം അത്രേ അല്ലു. തുവാനോട് ചോദിച്ചു ഇതായിരിക്കും അമ്മക്കെന്ന് ചോദിച്ചു. ഞാൻ ഇത് ഏതൊരു ചങ്ങായിക്ക് അയച്ചതാ കുഞ്ഞുമോനെന്ന് പറയും ചെയ്ത്. എന്നാൽ താനെടുത്ത ടിക്കറ്റിനാണ് സമ്മാനമെന്ന് അഹമ്മദ് വിശ്വസിപ്പിച്ചു എന്നാണ് ദുബായിലുള്ള സെയ്തലവി പറയുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, 24 കൊച്ചി. സംസ്ഥാനത്ത് നിന്ന് 15692 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 92 മരണം കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി. സംസ്ഥാനത്ത് 90% പേർ ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ എടുത്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 5 ജില്ലകളിൽ വാക്സിനേഷൻ 100%. കോവിഡ് മരണങ്ങൾ കൂടുതൽ വാക്സിൻ എടുക്കാത്തവരിലാണ് എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വാക്സിൻ എടുക്കുന്നതിൽ ആരും വിമുഖത കാണിക്കരുത് എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ ഡെങ്കി വകഭേദമുണ്ട് എന്ന രീതിയിലുള്ള പ്രചാരണം തെറ്റാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ 1st ഡോസ് 90% എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 5 ലധികം ജില്ലകൾ 90% മുകളിൽ നല്ല രീതിയിൽ തന്നെ 100% 1st ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. ഡെങ്കി 2 അതൊരു പുതിയതായിട്ടുള്ള ഒരു ഡെങ്കിയുടെ വകഭേദമാണെന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഈ 4 വകഭേദങ്ങളിൽ സിവിയറിറ്റി ഉള്ളത് ഡെങ്കി 2 എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് പുതിയൊരു വകഭേദമാണ്, പുതിയ ഡെങ്കിപ്പനിയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശം വിശദമായ ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. സീറോ സർവേ ഫലം കൂടി പരിഗണിച്ചാകും മാർഗനിർദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി യോഗം ചേർന്നുകൊണ്ട് ഇതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ സംയുക്ത യോഗം നടത്തുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്ത് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ വീണ്ടും വാക്സിൻ കയറ്റുമതിക്ക്. രണ്ടാം തരംഗത്തെ തുടർന്ന് നിർത്തിവെച്ച വാക്സിൻ കയറ്റുമതി അടുത്ത മാസം മുതൽ പുനരാരംഭിക്കും. അധികമായി വരുന്ന വാക്സിനുകളാണ് കയറ്റുമതി ചെയ്യുകയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. അതേസമയം രാജ്യത്തെ പ്രതിദിന കേസുകളിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തിയത് ആശ്വാസമായി. അടുത്ത മാസം മുതൽ ഡിസംബർ വരെ രാജ്യത്ത് അധികമായി വരുന്ന വാക്സിനുകൾ കയറ്റുമതി ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. വാക്സിൻ മൈത്രിയുടെ ഭാഗമായാണ് വിദേശ രാജ്യങ്ങളിലേക്ക് വാക്സിൻ കയറ്റുമതി ചെയ്യുന്നത്. കോവിഡ് 2nd തരംഗത്തെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിലാണ് വാക്സിൻ കയറ്റുമതി നിർത്തിവച്ചത്. സ്വന്തം പൗരന്മാരുടെ വാക്സിനേഷനാണ് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു. അടുത്ത മാസം 30 കോടിയിലധികം വാക്സിൻ ഡോസുകളും അടുത്ത 3 മാസത്തിൽ 100 കോടിയിലധികം ഡോസുകളും കേന്ദ്ര സർക്കാരിന് ലഭിക്കും. രാജ്യത്ത് കഴിഞ്ഞ 11 ദിവസത്തിനകം 10 കോടി ഡോസുകൾ കുത്തിവച്ചു. ആകെ വാക്സിനേഷൻ 81 കോടി ഡോസ് കഴിഞ്ഞെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു. അതേസമയം രാജ്യത്തെ മരണനിരക്ക് 1.33% തുടരുന്നത് ആശ്വാസമായി. രോഗമുക്തി നിരക്ക് 97.72% ഭോപ്പാലിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസുകൾ തുറന്നു. ഉത്തർപ്രദേശിലെ 31 ജില്ലകളിൽ പുതിയ കോവിഡ് കേസുകളില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. ശബരിമല വിമാനത്താവള പദ്ധതി നഷ്ടമാകുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വിശദീകരണവുമായി സ്പെഷ്യൽ ഓഫീസർ ബി തുളസീദാസ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു പ്രതിസന്ധിയും ഇല്ല. DGCA ഉന്നയിച്ചിരിക്കുന്നത് സ്വാഭാവിക ചോദ്യങ്ങൾ മാത്രമാണെന്നും മറുപടി ഉടൻ നൽകുമെന്നും വി തുളസീദാസ് 24 പറഞ്ഞു. പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നതടക്കമുള്ള വിവാദങ്ങൾ പുകയുന്നതിനിടെയാണ് വി തുളസീദാസിന്റെ പ്രതികരണം. അങ്ങനെയുള്ള പദ്ധതി നഷ്ടപ്പെട്ടു പോകത്തക്ക രീതി ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഏജൻസി KSIDC കൊടുത്ത പ്രപ്പോസൽ, കൺസൾട്ടന്റിന്റെ റിപ്പോർട്ട് സഹിതം കൊടുത്ത പ്രപ്പോസൽ പഠിച്ചിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിലെ ഏജൻസികൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക നടപടിയാണ്. 2-3 ദിവസത്തിനകം ഇവിടെ അയച്ചു തരും, KSIDC അയച്ചു കൊടുക്കും. KSIDC ക്കാരൊക്കെ പരിശോധിച്ച് എന്നെയും കൂടെ കാണിച്ചിട്ട് ഇവിടുന്ന് ഫൈനലായിട്ടുള്ള മറുപടി
മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് കൊടുക്കും. അനാവശ്യമായിട്ടുള്ള വിവാദം എന്ന് വെച്ചാൽ ഡി ജി സി അല്ല വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അവരുടെ ജോലിയാണ്, അതിന് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. കൊച്ചി ചമ്പക്കര മഹിളാ മന്ദിരത്തിൽ നിന്നും കാണാതായ മൂന്ന് പെൺകുട്ടികളിൽ രണ്ടുപേരെ കണ്ടെത്തി. മലയാളികളായ പെൺകുട്ടികളെയാണ് കണ്ടെത്തിയത്. പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരിയുടെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. കൊൽക്കത്ത സ്വദേശിനിയായ പെൺകുട്ടി ബംഗളൂരുവിലേക്ക് കടന്നതായും പോലീസിന് വിവരം ലഭിച്ചു. കോഴിക്കോട് നിന്ന് പെൺകുട്ടികളെ നാളെ പോലീസ് നാട്ടിലെത്തിക്കും. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് പെൺകുട്ടികൾ മഹിളാ മന്ദിരത്തിന്റെ ഗേറ്റ് ചാടിക്കടന്നത്. പഞ്ചാബിലെ 16-ാമത് മുഖ്യമന്ത്രിയായി ചരൺജീത് സിംഗ് ചന്നി സത്യപ്രതിജ്ഞ ചെയ്തു. ചന്നിക്കൊപ്പം ഉപമുഖ്യമന്ത്രിയായി സുർജീന്ദർ സിംഗ് റാവത്തും ഒ പി സോണിയും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിസഭാ വികസനം ഉടൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി അറിയിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. അതേസമയം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്ത് വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തി. പഞ്ചാബിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് നേരിടുക സിദ്ധുവിനെ മുൻനിർത്തിയാകുമെന്ന് ഹരീഷ് റാവത്ത് പറഞ്ഞു. ഹരീഷ് റാവത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക പ്രശ്നത്തിൽ കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിൽ വിമർശനവുമായി ഹൈക്കോടതി. സർക്കാരിന്റെ നിസ്സഹായാവസ്ഥ ഭയപ്പെടുത്തുന്നതാണ് എന്നും ഹൈക്കോടതി പറഞ്ഞു. കോടതി ഉത്തരവിട്ടാൽ അത് നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അതേസമയം ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും രാജ്യത്തെ നിയമം നടപ്പാക്കാൻ ഏതൊരു സർക്കാരിനും ബാധ്യതയുണ്ടെന്നും ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത്. ഈ മാസം 29-ന് ഹർജി വീണ്ടും പരിഗണിക്കും. അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങളോട് പക്ഷപാതം പാടില്ല എന്ന മന്ത്രിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിമാരുടെ 3 ദിവസത്തെ പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപരമായ ചുമതലകളിൽ മന്ത്രിമാരെ പോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ പങ്കും പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാർ ചട്ടങ്ങളും നിയമങ്ങളും മനസ്സിലാക്കി അതിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കണം. കാലഹരണപ്പെട്ട ചട്ടങ്ങൾക്ക് പകരം പുതിയവ വേണമെങ്കിൽ അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബിസിനസ് സംരംഭങ്ങൾ മറയാക്കി ബിനീഷ് കോടിയേരി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കർണാടക ഹൈക്കോടതിയിൽ. ബിനീഷ് കോടിയേരിയുടെ ഡ്രൈവർ അനിക്കുട്ടൻ, സുഹൃത്ത് അരുൺ എന്നിവർ അന്വേഷണവുമായി സഹകരിക്കാത്തതിൽ ദുരൂഹതയുണ്ടായെന്നും ഇഡി കോടതിയെ അറിയിച്ചു. ബംഗളൂരു കള്ളപ്പണക്കേസിൽ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെയായിരുന്നു ഇഡിയുടെ വാദം. റഷ്യയിലെ പെം സർവകലാശാലയിൽ 18-കാരൻ നടത്തിയ വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ടെന്നാണ് റിപ്പോർട്ട്. തുടർന്ന് അക്രമി ആത്മഹത്യ ചെയ്തു. അടുത്ത സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാനത്തെ സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിനായി കമ്പനി രൂപീകരിച്ചു. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനുമായി സഹകരിച്ച് കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനുള്ള പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടത്താൻ BCCI സമ്മതമറിയിച്ചതായും മന്ത്രി പറഞ്ഞു. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.